ഹായ് ഇന്ന് നമുക്ക് മൂന്ന് ഡിഫറൻറ്റ് ടൈപ്പിലുള്ള ദീപാവലി സ്വീറ്റ്സ് ഉണ്ടാക്കാം. ആദ്യം പീനട്ട് ബർഫി എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം. അതിനായി 250 ml കപ്പിൽ 1 കപ്പ് പീനട്ട് റോസ്റ്റ് ചെയ്ത പീനട്ടാണ്. അതിനോടൊപ്പം തന്നെ 1/4 കപ്പ് അണ്ടിപ്പരിപ്പും കൂടെ ചേർത്ത് ഇതേപോലെ ഒന്ന് ഫൈനായിട്ട് പൊടിച്ചെടുക്കാം. അതിനുശേഷം 1/2 കപ്പ് പഞ്ചസാര 1/4 കപ്പ് വെള്ളം ഒഴിച്ച് മെൽറ്റ് ചെയ്തെടുക്കാം. അതിലേക്ക് 1 ടീസ്പൂൺ ഏലക്കാപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം. പഞ്ചസാര നന്നായിട്ട് അലിഞ്ഞ് നന്നായിട്ടൊരു 1 നൂൽ പരുവമായി വരണം. അതുവരെ ഒന്ന് ഇതേപോലെ ഒന്ന് നോക്കുമ്പം 1 നൂൽ പരുവമായിട്ട് കിട്ടണം. ആ സമയത്ത് ആ പൊടിച്ചു വച്ചിരിക്കുന്ന നട്ട്സ് അതിലേക്ക് അങ്ങിട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായി ഇളക്കി യോജിപ്പിച്ച് ചെറിയ തീയിൽ വെച്ച് നന്നായി ഇതുപോലെ ഇളക്കിക്കൊണ്ട് ഇളക്കിയെടുക്കണം. തീ കൂട്ടി വയ്ക്കരുത്, ചെറിയ തീയിൽ വെച്ച് ഇങ്ങനെ ഇളക്കിയെടുക്കാൻ പാടുള്ളൂ. ഈ പരുവമായി വരുമ്പോഴത്തേക്കും 2 ടേബിൾ സ്പൂൺ പാലും കൂടി അങ്ങ് ഒഴിച്ചു കൊടുക്കാം. ചെറിയ തീയിൽ വെച്ച് ഇതൊക്കെ ചെയ്യാവും. 1/2 ടീസ്പൂൺ നെയ്യ് കൂടി അങ്ങ് ചേർത്ത് കൊടുക്കാം. അതിനുശേഷം വീണ്ടും ഇതേപോലെ ഇളക്കി പാത്രത്തിൽ നിന്ന് ഇതുപോലെ വിട്ട് വരുന്ന ഒരു പരുവാകുമ്പോൾ ഒരു ബട്ടർ പേപ്പറിലേക്ക് അങ്ങ് മാറ്റിക്കൊടുക്കാം. ഒരു ഓയിൽ ബ്രഷ് ചെയ്ത ബട്ടർ പേപ്പറായിരിക്കും ഏറ്റവും നല്ലത്. അതിനുശേഷം ചെറിയ ചൂടോടുകൂടി ഇതുപോലെ മേളിലൊരു ബട്ടർ പേപ്പർ കൂടി ഇട്ടങ്ങ് പരത്തി കൊടുക്കാം. അരികൊക്കെ ഇതുപോലെ ഒന്ന് വെട്ടി എടുക്കുന്നത് ഷേപ്പ് കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെയൊക്കെ ഒന്ന് വെട്ടുന്നത്. വെട്ടി ആ സൈഡിലതൊക്കെ അങ്ങ് മാറ്റിയതിന് ശേഷം ഇതേപോലെ ഒന്ന് മുറിച്ചെടുക്കാം. നമുക്ക് ഇഷ്ടമുള്ള ഷേപ്പിൽ ഇത് മുറിച്ചെടുക്കാം. ഇതിൻ്റെ തിക്നെസ് ശ്രദ്ധിച്ചായിരുന്നോ? ഇതേപോലെ ഒന്നങ്ങ് മുറിച്ചെടുക്കാം. ഇതൊരു പകുതി ചൂടാറിയിട്ടേ ഉള്ളൂ. ആ സമയത്ത് തന്നെ നമ്മളങ്ങ് മുറിക്കണം, അല്ലെങ്കിൽ മുറിക്കാൻ പാടായിരിക്കും. അതിനുശേഷം വീണ്ടും ചൂടാറിയതിന് ശേഷം നമുക്ക് അതെടുത്ത് മാറ്റിയാൽ മതി. അപ്പോഴേക്കും നമുക്ക് അടുത്ത ബൂന്തി ലഡു ഉണ്ടാക്കാം. അതിനുവേണ്ടി 250 ml കപ്പിൽ 1 കപ്പ് കടലമാവ്, അതിലൊരു 1 നുള്ള് ഉപ്പ്, 1 നുള്ള് സോഡാപ്പൊടി, ഇത്രയും മാത്രം മതിയാവും. 1 കപ്പിന് 1 നുള്ള് ഉപ്പ്, 1 നുള്ള് സോഡാപ്പൊടി, ഇത്രയും ഇട്ട് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം. കട്ടയില്ലാതെ കിട്ടാൻ വേണ്ടിയിട്ടാണ് ഇങ്ങനെ അരിച്ചെടുക്കുന്നത്. ഇനി ഒരു ദോശമാവിൻ്റെ പരുവത്തിൽ പച്ചവെള്ളം ഒഴിച്ചതുപോലെ ഒന്ന് കുഴച്ചെടുക്കാം. മഞ്ഞ കളറാണ് വേണ്ടതെങ്കിൽ മഞ്ഞപ്പൊടി ഇട്ടാലും മതി, അല്ലെങ്കിൽ ഇതുപോലെ ഞാനൊരു ഓറഞ്ച് കളറിലുള്ളൊരു ലഡുവായിരുന്നു ഉണ്ടാക്കുന്നത്, അതുകൊണ്ട് ഞാനൊരു കേസർ കളറ് ആണ് ഇന്ന് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 2 ഇത്രയും അളവിനൊരു 3 തുള്ളിയെങ്കിലും ഇട്ടാലേ ഒരു കളറ് കിട്ടത്തുള്ളൂ. നന്നായി കട്ടയില്ലാതെ ഇതുപോലെ അങ്ങ് കലക്കിയെടുക്കാം. ഇതാണ് അതിൻ്റെ ഒരു പരുവം. ദോശമാവിൻ്റെ ഒരു പരുവം മതി. അതിനുശേഷം
ഞാനിപ്പോൾ ഇതിലെടുത്തിരിക്കുന്നത് നമ്മൾ ചീസൊക്കെ ഗ്രേറ്റ് ചെയ്യുന്ന ഒരു ഗ്രേറ്ററാണ്. അതിലോട്ട് ഒഴിച്ചു കൊടുത്തപ്പോൾ ചെറിയ മണി പോലെ കിട്ടിയിട്ടുണ്ട്. എങ്കിലും ഇടയ്ക്ക് ചെറുതായിട്ട് വലുതായി വരുന്നുണ്ട്. അതൊക്കെ നമുക്ക് പിന്നീട് അങ്ങ് പൊടിച്ചെടുക്കാം. ഇവിടെ ഞാൻ ചീസ് ഗ്രേറ്റ് ചെയ്യുന്ന ഒരു ഗ്രേറ്ററാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് ഒഴിച്ചു കൊടുക്കുമ്പോൾ ഇതുപോലെ അങ്ങ് വീഴും. ഇടയ്ക്കൊക്കെ ചെറിയ വലിയ പീസൊക്കെ വീഴും, അത് പ്രശ്നമില്ല. നല്ലോണം മൊരിച്ചെടുത്തതിന് ശേഷം അത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. കണ്ടോ, ഇതുപോലെ നല്ല മണിമണി പോലെ കിട്ടും. ഇടയ്ക്കൊക്കെ ചെറിയ വലിയ 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 പീസുകൾ ഇടയ്ക്കൊക്കെ കിടക്കുന്നതെല്ലാം ഒന്നെടുത്ത് മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. ഒരുപാടങ്ങ് പൊടിക്കരുത്, ചെറിയ രീതിയിലൊന്ന് പൊടിച്ചെടുത്താൽ മതി. കണ്ടോ, ഇതുപോലുള്ള വലിയ വലിയ പീസുകൾ അതിൽ നിന്ന് തിരഞ്ഞെടുത്ത് പൊടിച്ചെടുത്താൽ മതി. അവിടെ പൊടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. ഇനി അതിന് വേണ്ട ഷുഗർ സിറപ്പ് തയ്യാറാക്കാം. ഒരു മുക്കാൽ കപ്പ് പഞ്ചസാര ഞാൻ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു കാൽ കപ്പ് വെള്ളം ഒഴിച്ച് നന്നായി ഒന്ന് മെൽറ്റ് ചെയ്തെടുക്കാം. പഞ്ചസാര നന്നായി അലിഞ്ഞ് വരുമ്പോഴേക്കും ഈ ഒരളവിൽ കറക്റ്റ് പരുവത്തിന് കിട്ടും. ഞാൻ ആ അതിലും ഒരിച്ചിരി കളർ ചേർത്ത് കൊടുക്കുകയാണ്. ഒരു മുക്കാൽ കപ്പ് പഞ്ചസാരയ്ക്ക് ഒരു കാൽ കപ്പ് വെള്ളം ഒഴിച്ചു കൊടുക്കുകയാണെങ്കിൽ തിളച്ച് വരുമ്പം നല്ല ഒരു നൂൽ പാകമൊന്നും ഇതിനാവണ്ട, എങ്കിലും ഒരു കുഴഞ്ഞ പരുവത്തിൽ സിറപ്പ് കിട്ടണം. അതിലേക്ക് നമ്മൾ തയ്യാറാക്കി വെച്ചിരുന്ന ബൂന്തി അങ്ങ് ഇട്ട് കൊടുക്കാം. എന്നിട്ട് ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കണം. കുറച്ച് ഏലക്കാപ്പൊടിയും അര ടീസ്പൂൺ നെയ്യും അങ്ങ് ഇട്ട് കൊടുക്കണം. അതിനുശേഷം നന്നായി ഇളക്കി യോജിപ്പിക്കണം. കുറച്ച് ലൂസായിട്ട് തന്നെ ആ പഞ്ചസാര പാനി ഇരുന്നോട്ടെ, എങ്കിലേ ആ ബൂന്തിയിൽ നിറച്ചും അങ്ങ് പിടിക്കത്തുള്ളൂ. ചെറിയൊരു ലൂസ് പരുവത്തിലങ്ങ് ഓഫാക്കി മാറ്റി വെച്ചിരുന്നാൽ മതി. അപ്പോൾ ഈ പഞ്ച കാണുന്ന ഈ സിറപ്പ് മൊത്തവും ബൂന്തി അങ്ങ് വലിച്ചെടുത്തോളും. നമുക്ക് കയ്യിൽ വെച്ച് ഉരുട്ടാൻ പറ്റുന്ന ചൂടാകുമ്പോഴേക്കും അങ്ങ് ഉരുട്ടണം. ഇത്രയും മതിയാവും. ഇനി ഒന്ന് തണുക്കാനായിട്ട് മറ്റൊരു പാത്രത്തിലോട്ടൊന്ന് മാറ്റി വയ്ക്കുകയാണ് ഞാൻ. ഇപ്പോഴും ഇതിന് ചെറിയ ചൂടുണ്ട്. ആ ചെറിയ ചൂടോടുകൂടി തന്നെ അങ്ങ് ഉരുട്ടിയെടുക്കണം. കട്ടയെല്ലാം നല്ലതുപോലെ ഒന്ന് ഉടച്ച് ഇതേപോലെ നന്നായി അമർത്തി ഉരുട്ടിയെടുക്കണം. അതായത് ബൂന്തി നമ്മൾ ഒരുപാടങ്ങ് പൊടിച്ചിട്ടൊന്നുമല്ല ചെയ്തേക്കുന്നത്, ഒരു അങ്ങനെ ഒരുപാട് പൊടിച്ചും ലഡു ഉണ്ടാക്കും. അത് നല്ല സോഫ്റ്റായിട്ടങ്ങ് പഞ്ഞി പോലെ ഇരിക്കും. ഇതിച്ചിരി ഉരുണ്ട മണികൾ പോലെ ഇരിക്കുന്നത് കൊണ്ട് ഇതിനാണ് ടേസ്റ്റ് കൂടുതലും. അപ്പോൾ ഇതൊന്ന് അമർത്തി നമ്മളൊന്ന് പ്രസ് ചെയ്ത് നല്ല ഉരുട്ടിയെടുക്കണം, എങ്കിൽ മാത്രമേ അത് ഉരുണ്ട് വരത്തുള്ളൂ. പിന്നെ ഒരു മുന്തിരിങ്ങയും കൂടെ വെച്ച് ഉരുട്ടാം. അതിപ്പോൾ ഉരുട്ടുമ്പോൾ അതിൽ നിൽക്കത്തില്ല, വീണ് പോവും. അതുപോലെ നമുക്ക് എല്ലാ ബോൾസും അങ്ങ് ഉരുട്ടിയെടുക്കാം. അങ്ങനെ നമ്മൾ ബൂന്തി ലഡു ഇവിടെ റെഡി ആയിട്ടുണ്ട്. സൂപ്പർ ടേസ്റ്റ് ആയിട്ടുള്ള ബൂന്തി ലഡു. ഇനി അടുത്തത് നമുക്ക് കോക്കനട്ട് ബർഫി ഉണ്ടാക്കാം. അതിനുവേണ്ടി 1/2 കപ്പ് തേങ്ങ മിക്സിയിലിട്ട് ഒന്ന് പൊടിച്ചെടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 1/4 കപ്പ് പഞ്ചസാരയും കൂടി അങ്ങ് ഇട്ട് കൊടുക്കാം.
ഒരു കാൽ കപ്പ് പാലും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതെല്ലാം കൂടി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. അപ്പോഴേക്കും ആ പഞ്ചസാര എല്ലാം അങ്ങ് മെൽറ്റായി അലിഞ്ഞ് വന്നോളും. അപ്പോഴേക്കും ഒരു ലൂസ് പരുവായിട്ടാണ് ഇങ്ങനെയാണ് കിട്ടുന്നത്. ചെറിയ തീയിൽ വെച്ച് ഇതൊക്കെ ചെയ്യാവുള്ളൂ, അല്ലെങ്കിൽ പെട്ടെന്ന് തേങ്ങ അങ്ങ് ബ്രൗൺ കളറായി പോകും. കളർ മാറാനേ പാടില്ല, വൈറ്റ് കളറിൽ തന്നെ കിട്ടണം. ഒരു 2 ടേബിൾ സ്പൂൺ ഫ്രഷ് മിൽക്കും കൂടി അങ്ങ് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതായത് ഫ്രഷ് ക്രീമാണെങ്കിൽ ഏറ്റവും നല്ലത്. ഞാൻ പിന്നെ ഫ്രിഡ്ജിൽ വെച്ച് പാലിൻ്റെ മുകളിൽ ഫ്രഷ് ക്രീം പോലെ ഇരിക്കുമല്ലോ, അതാണ് ഞാൻ 2 ടീസ്പൂൺ ഇതിൽ ഒഴിച്ചു കൊടുത്തത്. അത് ഓപ്ഷനിലാണ്, ആവശ്യം ഉണ്ടെങ്കിൽ മാത്രം ഒഴിച്ചാൽ മതി. പിന്നീട് ഒരു ടീസ്പൂൺ ഏലക്കാ പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇതെല്ലാം കൂടി ചേർത്ത് ഇനി ഇതുപോലെ അങ്ങ് ഇളക്കി കൊടുക്കണം. ചെറിയ തീയിൽ വെച്ച് ഇളക്കി കൊടുക്കണം. കണ്ടോ, ആ പഞ്ചസാര മെൽറ്റായിരുന്നതെല്ലാം ആ തേങ്ങയിൽ അങ്ങ് പിടിച്ച് ഇതുപോലെ ഒന്ന് ഉരുണ്ട് വരുന്ന പരുവാകുമ്പോൾ ഒരു ബട്ടർ പേപ്പർ ഇട്ട് ഏതെങ്കിലും ഒരു മോൾഡിൽ ഇതേപോലെ അങ്ങ് ഇട്ട് കൊടുക്കുക. വളരെ ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റിയ ഒരു ബർഫിയാണിത്. ചൂടോടുകൂടി തന്നെ ഇതേപോലെ അങ്ങ് മാറ്റിക്കൊടുക്കണം. എന്നിട്ട് ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് വെച്ച് കൊടുക്കണം. പെട്ടെന്ന് തന്നെ തണുത്ത് കിട്ടിക്കോളും. പകുതി ചൂടാറുമ്പോൾ തന്നെ നമ്മളൊന്ന് മുറിച്ച് വെക്കണം, അല്ലെങ്കിൽ ഷേപ്പിൽ മുറിച്ചെടുക്കാൻ പാടായിരിക്കും. ഇതുപോലെയൊന്ന് നന്നായി അമർത്തി വെച്ച് തണുക്കാൻ വെച്ചതിന് ശേഷം ദേ ഇപ്പോൾ പകുതി തണുത്തിട്ടുണ്ട്. ഇപ്പോൾ നമുക്കൊന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കാം. നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള കോക്കനട്ട് ബർഫിയും റെഡി ആയിട്ടുണ്ട്. അങ്ങനെ നമ്മുടെ ദീപാവലി സ്പെഷ്യൽ 3 സ്വീറ്റ്സും ഉണ്ടാക്കിക്കഴിഞ്ഞു. ഇതെല്ലാവരും ഒന്നുണ്ടാക്കി നോക്കണേ. എല്ലാം നല്ല സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള സ്വീറ്റ്സാണ്. കണ്ടോ, നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടിയിട്ടുണ്ട്. ഇപ്പോൾ ചൂടാറിയിട്ടില്ല, ഇനിയും ചൂടാറുമ്പോൾ നല്ല വെളുത്ത് വരും. ഇതിപ്പോൾ ഞാൻ വീട്ടിൽ തന്നെയുള്ള തേങ്ങ വെച്ച് ഉണ്ടാക്കിയതുകൊണ്ട് അത്ര വൈറ്റ് കളർ കിട്ടിയിട്ടില്ല. കണ്ടോ, നമ്മളെ ദീപാവലി സ്പെഷ്യൽ സ്വീറ്റ്സ്. എല്ലാവർക്കും ബിജീസ് വ്ലോഗിൻ്റെ ദീപാവലി ആശംസകൾ. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുകയും ഷെയർ ചെയ്യുകയും കമൻറ്റ് ചെയ്യുകയും ചെയ്യണേ. സബ്സ്ക്രൈബ് ചെയ്യാതെയാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ പ്ലീസ്. ഇത്ര നേരം വാച്ച് ചെയ്തതിന് താങ്ക് യു.